പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം പിന്നെയും അറിയിക്കട്ടെ ഒരിക്കൽ കൂടി സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുന്നു സങ്കീർത്തനം പതിനേഴും പതിനെട്ടും വാക്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർണത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്കിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര വിലയേറിയത് അവയുടെ ആകത്തുകയും എത്ര വലിയത് അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര കനമേറിയവ എന്നാണ് സങ്കീർത്തനക്കാരനായി ദാവീദ് ഇവിടെ പറയുന്നു ഞാൻ ഈ വാക്യങ്ങളിൽ നിന്ന് ദൈവത്തിന് നമ്മയെക്കുറിച്ചുള്ള വിചാരങ്ങളുടെ അഞ്ച് വ്യത്യസ്ത വശങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ഈ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഒന്നാമതായി പറയുന്നത് ഗോഡ്സ് തോട്ട്സ് ഫോർ അസ് വെരി പേഴ്സണൽ അതായത് നമുക്കായുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ തികച്ചും വ്യക്തിപരമാണ് രണ്ട് ദ ആർ സോ പ്രേഷ്യസ് അത് വളരെ വിലയേറിയതാണ് മൂന്ന് ദ ആർ വെരി പ്രാക്ടിക്കൽ അവ തികച്ചും പ്രായോഗികമാണ് നാല് ദ ആർ വാസ്റ്റ് ആൻഡ് ഇനോസോസിബിൾ അതായത് അത് വിശാലവും ഒരു നാളും അറുതിയില്ലാത്തതും അന്തമില്ലാത്തതുമാകും ആൻഡ് ഫൈനലി ദാൽ നെവർ ബി ഫെയിൽഡ് അവ ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ഇങ്ങനെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങളുടെ അഞ്ച് വ്യത്യസ്തമായ വശങ്ങളാണ് ഈ വാക്യാംശങ്ങളിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എ ഡബ്ല്യു എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഗ്രന്ഥകാരനാണ് അദ്ദേഹം ഒരിക്കലും ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ദി ഒണ്ലി റിയൽ വേൾഡ് ഈസ് ദ ബൈബിൾ വേൾഡ് നത്തിങ് ഈസ് മോർ അൺഷുവർ ദാൻ ദ വേൾഡ് ഫോർ ഇറ്റ് ഈസ് പാസിംഗ് എവേ അതായത് മാറ്റം വരുന്ന അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്ന ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ലോകമാണ് ബൈബിളുടെ ലോകമാണ് ദൈവ വചനത്തിന്റെ ലോകമാണ് ം കുറികൊള്ളേണ്ട ഒരു പ്രസ്താവനയായി ഇവിടെയിരിക്കുന്നു നമ്മുടെ കർത്താവ് മർക്കോസസ് സുവിശേഷം പതിമൂന്നിൽ പറഞ്ഞു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്നാൽ എന്റെ വചനത്തിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരുനാളും ഒഴിഞ്ഞുപോകുകയില്ല അപ്പൊ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അതാണ് വാസ്തുവിതിൽ യഥാർത്ഥ ലോകം എന്ന് പറയുന്നു ഈ അഴിഞ്ഞുപോകാനുള്ള ഈ ഭൌതിക ലോകം അല്ല എന്നുള്ള ഓർത്തുള്ള പതിനേഴാം വാക്യത്തിൽ സങ്കീർണകാൻ പറയുകയാണ് യഹോബൈ നിന്റെ വിചാരങ്ങൾ എത്ര കനമേറിയവ അവയുടെ ആകെത്തുകയും വിലയേറുക നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിചാരങ്ങൾ അത് വളരെ വലുതാണെന്നാണ് ഇവിടെ സങ്കീർണകാൻ പറയുന്നത് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ വളരെ വിചാരങ്ങളുണ്ട് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ഭാവനകളും വിചാരങ്ങളും അത് നിവർത്തിക്കുവാൻ നമ്മൾ പല മാർഗങ്ങൾ അന്വേഷിക്കാറുണ്ട് എന്നാൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് ചില വിചാരങ്ങളുണ്ട് അത് നമ്മുടെ വിചാരങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് യശിയാപ്രവാഹന്റെ ഇരമ്യാപ്രഭാവിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അത് ഇരമ്യാവും യശിയാപ്രവാഹനും പറഞ്ഞിട്ടുണ്ട് ആകാശം ഭൂമിക്കുമീതേ ഉന്നതമായിരുന്ന പോലെ നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളിൽ നിന്നും നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിൽ നിന്നും അത് അകന്നിരിക്കുന്നു അപ്പൊ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ അത്യന്ത ശ്രേഷ്ഠമേറിയവയാണ് ദേ ആർ വെരി പേഴ്സണൽ അത് വളരെ വ്യക്തിപരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാനുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ദൈവത്തിന് വ്യക്തിപരമായ ഒരു പ്ലാനുണ്ട് ആ പദ്ധതി ആവിഷ്കരിക്കുന്നത് ദൈവമാണ് നമ്മൾ ചിന്തിക്കും എന്നെ ദൈവം മറന്നുകളഞ്ഞോ എന്നെ സംബന്ധിച്ച് വാസ്തവത്തിൽ ദൈവത്തിന് പദ്ധതിയില്ലേ വാസ്തവത്തില് ഞാൻ കടന്നുപോകുന്ന ആ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ദൈവം മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ആകുലപ്പെടാറുണ്ട് വട്ട് ദ ബൈബിൾ സെയ്സ് ഗോഡ് ഹാസ് എ വെരി പൊപ്പുലർ പ്ലാൻ ഫോർ എവറി ഇൻഡിവിജ്വൽസ് എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു പ്രത്യേക പ്രവർത്തന പദ്ധതിയുണ്ട് അത് ദൈവം ചെയ്യുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ പ്രവർത്തന പദ്ധതികളെ ്രഹിച്ചറിഞ്ഞ് അത് ദൈവത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവം അതിൽ കൂടി ആഗ്രഹിക്കുന്നത് അപ്പോ വാസ്തവത്തില ഇവനോട് മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചുള്ള സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ദൈവത്തിന്റെ സർവാധിപത്യമാണ് അത് സങ്കേതനകാൻ ഇവിടെ പറയുന്നുണ്ട് ഏ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞൊരു ചൂതാട്ടമല്ല ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗ്യാമ്പിൽ അറിയാമോ അത് വാട്ട് ഇസ് ഗോഡ് പുട്ട് യർ സബ്സ്റ്റെൻസ് ടുഗെദർ ആന്റ് ഓർഡെയിൻഡ് യുവർ ജെന്റിക് സ്ട്രക്ചർ എന്നാ പതിമൂന്നും പൗതനാലിൽ വായിക്കുന്നത് പതിമൂന്നും പൗതാല് വാക്കിൽ പറയുക നമ്മുടെ ജനനസമയത്ത് തന്നെ ദൈവം നമ്മെ സംബന്ധിച്ചതാ നിയമിച്ച നാളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നാണ് ഇത് പറയുന്നത് നിയമിച്ച നാളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു അതായത് നമ്മുടെ ജെന്റിക് സ്ട്രക്ചറിൽ തന്നെ ദൈവം നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് എഴുതിയിരുന്നു നാം ആരായി തീരണം നാം ആരായി തീരും നാം എന്തായിരിക്കും നാം എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമ്മുടെ ജനിതക കോഡുകൾ തന്നെ ദൈവം എഴുതി എഴുതിവച്ചിരിക്കുകയാണ് അതിലൊന്നുപോലെ മാറ്റം വരികയില്ല സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ സഭാപ്രസംഗി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു അവൻ എല്ലാറ്റിനായും ഒരു ദിവസത്തെ നിയമിച്ചിരിക്കുന്നു മരണ ദിവസത്തിനായി മനുഷ്യനെയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജന്മത്തിന് ഒരു സമയമുള്ളതുപോലെ ഒരു ദിവസമുള്ളതുപോലെ ഒരു നാഴിയുള്ളതുപോലെ ഒരു വിനാഴിയുള്ളതുപോലെ നാം ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് പോകേണ്ടതിനും ദൈവം ഒരു സമയം നിയമിച്ചാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചിരിക്കും മരണത്തിനായി ദൈവം നിയമിക്കപ്പെട്ടിരിക്കുന്ന സമയത്തെ മാറ്റിവയ്ക്കുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല വൈദ്യശാസ്ത്രത്തിനും അത് കഴിയുകയില്ല അതുകൊണ്ടാണ് ചില രോഗങ്ങൾക്കൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഐ സി രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടേഴ്സ് ചെയ്യാവുന്നതെല്ലാം ചെയ്യും ഏറ്റോടി വരുമ്പോൾ ഒരു മെഷീനും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാകും പൾസ് റേറ്റ് വളരെ താഴും അത് ഫ്ളാറ്റായി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ സീറോയിലേക്ക് വരുമ്പോൾ ആള് പോകും അപ്പോൾ അതിന് കുറച്ചു മുമ്പ് അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിലൊക്കെ പൾസിൽ വരുമ്പോൾ നാൽപ്പതേക്കൊക്കെ വരുമ്പോൾ പറയും ഒരു മുപ്പത്തഞ്ചിന് താഴെ പോയി കഴിഞ്ഞാൽ ആള് പോകും ഇനി അത്യാവശ്യമുള്ള രോഗി കയറി കണ്ടോളാൻ പറയും അപ്പോൾ ഡോക്ടറോടെ ഡോക്ടറെ ഒന്നും ചെയ്യാനില്ലേ ഇല്ല മെഡിക്കൽ സയൻസ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതല്ല ഞങ്ങൾ ചെയ്തു ഇതിനപ്പുറത്തും ഒന്നും ചെയ്യാനായിട്ടില്ല അവിടെയാണ് ഡോക്ടേഴ്സിന് നിസ്സഹായത വെളിപ്പെടുന്നത് അതായത് മെഡിക്കൽ സയൻസിനും ചെയ്യാൻ പരിമിതിയുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് കാര്യം ഗോഡ് ഹാസ് ഡിസൈൻഡ് എ ടൈം ഫോർ ദ ഡിപ്പാർച്ചർ ഓഫ് ഔ സോൾ നാം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടതിനാൽ ദൈവം ഒരു സമയത്തെ നിമിച്ച് ആലോചിച്ചിരിക്കുകയാണ് അപ്പോ വാസ്തവത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ നാളുകൾ അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വ്യക്തിപരമായ പ്രവർത്തന പദ്ധതിയാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങളുടെ ആകെത്തുകയാണ് അത് വളരെ വളരെ കനമേരുതാണ് അത് വളരെ വിലയേറുതാണ് അവയുടെ എണ്ണം അത് വളരെ വലുതാണ് എന്നാ ദാവീത് പറയുന്നത് അപ്പോൾ അതുകൊണ്ടെന്ത് ചെയ്യണം നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനായി ജീവിക്കണം എന്നാണ് ആദ്യം പറയുന്നത് അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങളിൽ ആദ്യം പറയുന്നത് ആർ വെരി പ്രേഷണൽ അത് വ്യക്തിപരമായി ദൈവത്തിന് ഓരോ വ്യക്തിയോട് ബന്ധിലും ദൈവത്തിന് വ്യക്തിപരമായി എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വിചാരമുണ്ട് രണ്ട് ദേ ആർ സോ പ്രഷ്യസ് അതാണ് അവിടെ പറയുന്നത് അവ വിലയേറിയതാണ് അവയുടെ എണ്ണവും അത് വളരെ വിലയേറിയതാണ് എന്താ ഇവിടെ വിലയെന്ന് പറയുന്നത് പ്രഷ്യസ് മീൻസ് വെയ്റ്റി ആൻഡ് വാലുവബിൾ അതായത് ഖനമുള്ള വിലയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ച ദൈവത്തിനുള്ള വിചാരങ്ങൾ വളരെ കനമുള്ളതും വളരെ വിലയുള്ളതുമാണ് എന്നാണ് പറയുന്നത് ദേ ആർ വെരി യുണീക്ക് ഇൻ ഇറ്റ്സ് നേച്ചർ അത് അതിന്റെ സ്വഭാവത്തിൽ നിസ്തുല്യമാണ് അതുപോലെ ദാറ്റ് മേക്സ് ദ വാല്യൂബിൾ അത് വിലയുള്ളതാണ് ഇപ്പം നമ്മെക്കുറിച്ച് ദൈവം ക്രമീകരിക്കുന്ന ദൈവിക പദ്ധതികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിചാരങ്ങളെല്ലാം വളരെ നിസ്തുല്യമായതാണ് അതുല്യമായതാണ് അവാച്യമാണ് അവർനീയമാണ് അത് വിലയുള്ളതാണ് നമ്മളത് മനസ്സിലാക്കണം ഇപ്പൊ ദൈവത്തിന്റെ വിചാരങ്ങൾ എങ്ങനെയുള്ളതാണ് അത് വ്യക്തിഗതമാണ് രണ്ട് അത് വിലയിഴുതാണ് മൂന്ന് ഇറ്റ് ദേ ആർ വെരി പ്രാക്ടിക്കൽ അത് വളരെ പ്രായോഗികമാണ് പലപ്പോഴും നമ്മുടെ വിചാരങ്ങൾ പലരും നമ്മൾ ആസൂത്രണം ചെയ്യുമെങ്കിലും അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാതെ പോകുന്നു പ്രായോഗികമല്ല പലപ്പോഴും എന്താ ആപ്പോസിഷനായ പോലീസ് പറയുന്നത് ഇവ ഒന്നിനാലും പ്രവർത്തിന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം ഇവ ഇവയൊന്നിനാലും ഞാൻ കുലുങ്ങിപ്പോകാതെ എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം അറിയിക്കുന്ന കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ പൌലോസ് എഫേസോസിൽ നിന്ന് യാത്ര പറയുക മൂന്ന് വർഷക്കാലം അവിടെ താൻ രാപാർത്ത് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ അവിടെയുള്ള ജനത്തെ അറിയിച്ച് അവരിൽ നിന്ന് ഒരുവറ്റ ആളുകളെ ർത്താവ് യേശു കൃഷ്ണ സുവിശേഷത്താൽ കിഴി കഴുകി അവരെ അവിടെ ഒരു സ്ഥലം സ്ഥാപിച്ച് വളരെ ശക്തമായ ഒരു വിശ്വാസ കൂട്ടമായി അവർ നിലനിൽക്കുകയാ മൂന്ന് വർഷത്തിനുശേഷം പരിശുദ്ധാത്മാവായ ദൈവം അവരോട് പറഞ്ഞു നിന്നെ ഞാൻ എരിസ്ലേമിലേക്ക് വിടുകയാ അപ്പോൾ പട്ടണംതോറും പരിശുദ്ധാത്മാവ് സാക്ഷിയും പറഞ്ഞു പൌലൂസ് ബന്ധനസ്ഥനായി ആത്മാവിനാൽ ബന്ധനസ്ഥനായി എരിസ്ലേമിലേക്ക് പോകുന്നുവെന്ന് എരിസ്ലേമിലേക്ക് എന്നല്ലാതെ അവിടെ തനിക്ക് വരേണ്ടിരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് ഒന്നും വിശദമായി പരിശുദ്ധാത്മാവോട് പറഞ്ഞിരുന്നില്ല അപ്പോൾ എല്ലാം വിളിച്ചു വരുത്തി സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഫെയർവെൽ സ്പീച്ചിൽ പ്രവർത്തന വർഷം അധ്യായത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ് അതിന്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ അങ്ങനെ പറയും അവിടെ സുവിശേഷോട് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുശ്രൂഷയുടെ ആ സപ്തവർണ്ണന ആ ഏഴ് വിധമായ പ്രത്യേകതകൾ അദ്ദേഹം എടുത്തോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞവരെ പറയാണ് ഇവ ഒന്നിനാലും ഞാൻ കുലുങ്ങിപ്പോകാതെ എന്റെ ജീവിതത്തിന്റെ പ്രതികൂല ഒന്നും ഞാൻ ഞാൻ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചിരിക്കുന്നു എന്നാണ് എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം അറിയിക്കണതിന് കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ അതായത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ തികച്ചും പ്രായോഗികപരമാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ പൌലോസിനൊരു ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കുക അതാണ് ദൈവകുരുടെ സുവിശേഷം അറിയിക്കണം അറിയിക്കണമെന്ന കർത്താവനക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് പൗലോസ് വിജയകരമായി തികച്ചു എവിടെയെല്ലാം ചെയ്തു ആസിയൻ പ്രദേശങ്ങളിൽ ഈ അന്ത്യോക്യ മുതൽ അന്ന് അറിയപ്പെട്ട എല്ലാ പ്രവിശ്യകളും അതായത് സുവിശേഷം എത്തിച്ചേരുവാൻ കഴിയുന്ന എല്ലാ പ്രവിശ്യകളിലും ആസിയ പ്രദേശങ്ങൾ തുടങ്ങി ഇല്ലുരിയക്കോനി പ്രദേശങ്ങൾ വരെ അദ്ദേഹം സുവിശേഷത്തിന്റെ സാക്ഷിയായി അദ്ദേഹം പറയുന്നു അവിടെയെല്ലാം ഞാൻ സുഭക്ഷയായിട്ടും അറിയിച്ചു തന്റെ ഒന്നും രണ്ടും മൂന്നും മിഷറി യാത്രയിൽ ഈ വലിയ ദൌത്യം അദ്ദേഹം നിർവഹിച്ചു അതിനുശേഷം അദ്ദേഹം യരിശയമിലേക്ക് ബന്ധനസ്ഥനായിപ്പോയി അവിടെ അദ്ദേഹം സ്വജനത്താൽ പിടിക്കപ്പെട്ടു കുറ്റവിചാരണ ചെയ്യപ്പെട്ടു റോമിലേക്ക് അദ്ദേഹം പോകുക റോമാ പരമോന്നത നീതിപീഠത്തെ അഭിമുഖിക്കാൻ പോകുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് റോമിലും അദ്ദേഹം ചെയ്യുന്നു ഖൈസന്റെ അരമനയിലുള്ള ഫീൽഡ് അദ്ദേഹം സുവിശേഷം പറഞ്ഞു അവിടെ ചെന്നൊരു ഒരു വാടക വീണെടുത്തു തുറന്നോസിന്റെ വാടശാല എന്ന പേരിൽ കുറെ നാളുകൾ തന്റെ വന്ന യഹൂദന്മാരുടെ അതേ യേശു ക്രിസ്തു തന്നെ ദൈവം എന്ന് വാദിച്ച് സമർത്ഥിച്ച് അവരുടെ എല്ലാ ആരോപണങ്ങളെയും മിണ്ടാതാക്കി അവിടെയും വേണ്ടി സുഭുശേരത്തിന്റെ വേറൊറ്റ സാക്ഷിയായി പൌലൂസ് ശോഭിച്ചു അങ്ങനെ അവസാനം വരെ ആ ശുശ്രൂഷ ചെയ്ത് കൊണ്ട് ദൈവം ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിച്ചതും തന്നെ നിക്ഷിപ്തമാക്കി ദൈവം രക്ഷിതമായ ദൈവിക വിചാരങ്ങളുടെ പ്രവൃത്തി സമ്പൂർണമായി പ്രായോഗിതലത്തിൽ വിജയിയായി അദ്ദേഹം തീർത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ മരണത്തിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ നിജപുത്രനായ ദീമോദ്യോഗസ്ഥൻ എഴുതി ദീമോദ്യോഗസ്ഥറഞ്ഞ നല്ല പോർ പൊരുതു വോട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീന്തല കിരീടം എനിക്കായി വെച്ചും ഇരിക്കുന്നു അതിന് ഒറ്റവും വാക്ക് നാംശ്രിക്കണം ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ദ ടൈം ഓഫ് മൈ ഡിപ്പ് ആർച്ചർ ഈസ് ആൻഡ് ഹാൻഡ് എന്നായിരിക്കുന്നത് ഇംഗ്ലീഷ് കിങ് യേഴ്സ് ബൈബിൾ ദ ടൈം ഓഫ് മൈ എക്സീസ് ഹാൻഡ് എന്റെ പുറപ്പാടിന്റെ കാലം ആയിരിക്കുന്നു ഞാൻ നല്ല ബോർപെടുത്തു ഓട്ടർ നയിച്ചു വിശ്വാസം കാത്തു നേരിരഗിരിടം എനിക്കായി വെച്ചും ഇരിക്കുന്നു ഇതാണ് ഈ പറയപ്പെട്ട ദൈവത്തിന്റെ വിചാരങ്ങൾ പ്രാക്ടിക്കലാണ് പ്രായോഗികപരമാണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം പൗലോസ് അത് നിറപടിയായി നിവർത്തിച്ചു തനിക്ക് തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ വിചാരങ്ങൾ അതൊക്കെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിച്ച് സുവിശേഷത്താൽ സമാരംഭിച്ച് സുവിശേഷത്തിലൂടെ തുറന്ന് സുവിശേഷത്തിൽ പര്യവസാനിക്കുക എന്നുള്ളതായിരുന്നു അത് വ്യക്തമായി അദ്ദേഹം ചെയ്തു നാല് നമ്മൾ വായിക്കുന്നത് ഇറ്റ് വാസ് ഇറ്റ് ഈസ് ഗോഡ്സ് തോട്ട്സ് ആർ വെരി വാസ്റ്റ് ആന്റ് ഇൻഎക്സോസ്റ്റിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനു നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ അത് വളരെ വിശാലവും അതിന് അന്തമില്ലാത്തതുമാകുന്നു അറതയില്ലാത്തതുമാകുന്നു എന്താ അവിടെ പറയുന്ന കാര്യം പതിനേഴാം വാക്യം പതിനേഴാം വാക്യത്തിൽ പറയാണ് എന്ത് ദൈവമേതിന്റെ വിചാരങ്ങളിലിരിക്കും എത്ര ഘനമായവ അവയുടെ ആകത്തുകയും എത്ര വലുത് അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഇൻഎക്സോസ്റ്റിബിൾ ഞാൻ ഉഴരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു ദേ ആർ ഇൻ ഇൻഎക്സോസ്റ്റിബിൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ് അത് എണ്ണമറ്റതാണ് ആറുതില്ലാത്തതാണ് എന്ന് പറയുക ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹൌ ഗ്രേറ്റ് ഈസ് ദോ ദം അവയുടെ അവയുടെ ആകത്തുക എന്നാ എങ്കിൽ ദ സം ഓഫ് ദം അവയുടെ ആകത്തുക ഈ സം ഓഫ് ദം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയാ അത് പ്ലൂറൽ സം എന്ന് പറയുന്ന വാക്ക് പ്ലൂറിലാണ് അവയുടെ ആകത്തുക അത് ഹീബ്രു വേടാണ് വേറെ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അവന്റെ ചിന്ത നമ്മെക്കുറിച്ചുള്ള അവന്റെ വിചാരങ്ങൾ എന്നുകെന്താണ് ഇറ്റ്സ് കീപ്പ് ഓൺ ഗ്രോയിങ് അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്ന ചിന്തകൾ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങൾ ഏറ്റവും ഉന്നതമായിരിക്കുകയാണ് ഏഷ്യാപ്രഭായൻ പറയുന്നു എന്താ പറയുന്നത് ആകാശം ഭൂമിക്കുമീത് ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളെക്കുറിച്ചുള്ള എന്റെ വിചാരങ്ങൾ അത് അത്രമാത്രം ഉന്നതമായിരിക്കുന്നു നമുക്ക് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ വളരെ പരിമിതമാകാം വയസ്സനായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഈ വാർദ്ധിക്കത്തിന് നാളികൾ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാൻ നിന്നോട് വാഗ്ദതം ചെയ്ത വാഗ്ദുത സന്തതിയെ ഞാൻ നിനക്ക് തരും ദൈവം അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരമാണ് വാഗ്ദത നിവർത്തിക്കുക അപ്പൊ അബ്രഹാം പറയാ തിരുവള്ളം ഉണ്ടായി ഒരു ഉപകാരം ചെയ്താ മതി ഇസ്മായിൽ തിരുവുമ്പാവെ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാന് എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഹാഗാലിൽ ഒരു മകനെ ജനിപ്പിച്ചിട്ടുണ്ട് വാഗ്ദ സന്തതി താമസിച്ചു പോകുന്നു നിന്റെ വിചാരങ്ങൾ ഇനിയും നടപ്പിലാകുമോ എന്ന് ഞാൻ ഞാൻ ഭയപ്പെട്ടു സാധായം എനിക്ക് ബുദ്ധി ഉപദേശം തന്നു അതും ഇസ്രേമിദാസിയായ ഹാകറിനെടുക്കൽ ഞാൻ ചെന്നിട്ട് അവളിൽ എനിക്കൊരു സന്തതി ഉണ്ടായിട്ടുണ്ട് ഇസ്മായിൽ ഇസ്മായിൽ തിരുമക ജീവിച്ചിരുന്നാൽ മതി ദൈവം പറഞ്ഞു ഇസ്മായിൽ അല്ല ഞാൻ നിനക്ക് തരുമെന്ന് നിന്നോട് വാഗ്ദാനം ചെയ്ത ഇസഹാക്ക് തന്നെ അതായത് നിന്റെ വാഗ്ദുത സന്തതി തന്നെ നിനക്കുള്ള സകലത്തിനും അവകാശിയായി തീരും എന്ന് പറഞ്ഞു അതാണ് ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള വിചാരം അതായത് നാം പറയുന്നത് ഇസ്മായിൽ നിർമ്മാകെ ജീവിച്ചിരുന്നാൽ മതി എന്നാ കർത്താവെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒരുങ്ങിക്കൂടിയൊക്കെ കഴിഞ്ഞാൽ മതി ഈ സാഹചര്യത്തിലെങ്കിലും അന്ത്യത്തോളം പോയി കിട്ടിയാൽ മതി ഇത് കൂടുതലൊന്നും വേണ്ട ഇതൊക്കെ അത് ഏതാശോ ധാരാളം മതി ഉള്ള അവസ്ഥയിൽ സംതൃപ്തൻ എന്നാ അങ്ങനെ ആകരുന്ന് ഞാൻ പറഞ്ഞില്ല ദൈവത്തിനും നമ്മെക്കുറിച്ചുള്ള പദ്ധതി നാം ചിന്തിക്കുന്നതിനേക്കാൾ നാമൂഹിതിനേക്കാൾ വളരെ വലുതാണ് അതാണ് ദേ ആർ വെരി വാസ്റ്റ് ആന്റ് ഇൻ എക്സോസ്റ്റിബിൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ എണ്ണപറ്റതാണ് അറുതിയില്ലാത്തതാണ് ഇറ്റ്സ് കീപ്പ് ഓൺ ഗ്രോയിങ് അത് അത് മുതിർന്നു വരികയാണ് വളർന്നു വരികയാണ് വർദ്ധിച്ചു വരികയാണ് എന്താണെന്നറിയാവൂ ദൈവബ്രഹാബ് പറഞ്ഞു നീ എന്റെ മുമ്പാകെ നടന്ന് എന്റെ മുമ്പാകെ നടന്ന് ഞാൻ നിനക്ക് തരുവാൻ പോകുന്ന ഈ ദേശത്തെ നീ കാണുക എന്ന് പറഞ്ഞു മാത്രമല്ല ഇന്നറിയാവൂ നീ ഇന്നുവരെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത വിധം ഈ ദേശത്തെ എന്നീ ഞാൻ വിശാലമായി നിനക്കും നിന്റെ സന്തതികൾക്കും തരും എന്ന് ദൈവം അവനോട് പറഞ്ഞു അപ്പം നമ്മുടെ ജീവിതത്തില് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെ അവാസ്റ്റാണ് വളരെ വിശാലമാണ് അത് വളരെ ആണ് അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് അറുതിയില്ലാത്തതാണ് അന്തമില്ലാത്തതാണ് ദൈവബൃഹാൻ പറയുക ഉൽപ്പത്തി പതിനഞ്ചിന്റെ അഞ്ച് ഞാൻ ആ വാക്കി അതുപോലെ തന്നെ വായിച്ചു കേൾപ്പിക്കാം ഉൽപ്പത്തി പതിനഞ്ചിന്റെ അഞ്ചില് ദൈവം അബ്രഹാറിനോട് പറയുന്ന ഈ വാക്കുകൾ നമ്മൾ ഓരോരുത്തരോടും ദൈവം ഇന്ന് പറയുന്ന വാക്കുകളാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിന് പറയാനുള്ള വാക്കുകളാണ് എന്താ പറഞ്ഞത് ദൈവം പറഞ്ഞു പിന്നെ യഹോവ അവനെ പുറത്തുകൊണ്ട് എന്ന് നീ ആകാശത്തേക്ക് നോക്കുക ദൈവം പറയുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു എന്താ വായിക്കുന്നു ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞ അബ്രഹാമോട് അവൻ നോക്കി നക്ഷത്രങ്ങളെ കണ്ട് എണ്ണാമോ എണ്ണാൻ വയ്യ ഞാൻ നിന്റെ സന്തതിയെ ഇതുപോലെയാക്കും അബ്രഹാം അത് വിശ്വസിച്ചു നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെ വലുതാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇനിയും അഞ്ചാമത് ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞത് ഗോഡ്സ് തോട്ട്സ് ആർ അൺഫീലിംഗ് അതായത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾക്ക് ഒരുനാളും മാറ്റമുണ്ടാകിയില്ല ഒരിക്കലും അഴിവുണ്ടാകുകയില്ല ഒരിക്കലും പരാജയം പരാജയമുണ്ടാകുകയില്ല നമ്മളൊക്കെ വാക്ക് വാക്കുമാറുന്നവരാ നമ്മൾ മനുഷ്യല്ലേ വാക്കുമാറും മനുഷ്യന്മാറും വാക്കുമാറും മനോഭാവം മാറും ചിന്താഗതികൾ മാറും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും അത് മനുഷ്യനിൽ ഏത് മനുഷ്യനും സജീവമായ സംഭവിക്കുന്ന സ്വഭാവമാണ് എന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ദൈവനും പറയുകയാണ് അവയെ എണ്ണിക്കൂടാതെ വണ്ണം എണ്ണിയാൽ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു എണ്ണിത്തട്ടപ്പെടുത്താൻ കഴിയാത്ത എണ്ണമില്ലാത്ത വൻത്പകൾ ഒരിക്കലും മാറ്റമില്ലാത്തത് നോക്കണം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിചാരങ്ങൾ ആദാം ഉറങ്ങുകയായിരുന്നു അല്ലേ ആദാം ഉറങ്ങി ഉണർന്നിരുന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത് ഗോഡ് ഗേവ് ഹിം എ വൈഫ് ആദാം ഒരു നിദ്രയിലേക്ക് നിബദിച്ചു ഉറക്കം ഉണർന്നപ്പോൾ കണ്ടത് തന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസം നാംസമായി ദൈവം അവനുവേണ്ടി ഒരുക്കിയ ഒരു യുവതിയാണ് അബ്രഹാമിന്റെ ഗാണതെതിരെ ഉണ്ടായി എന്ന് വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പരഞ്ചിൽ അവൻ എഴുന്നേറ്റപ്പോൾ കണ്ടെന്നറിയാവോ ഗോഡ് മെയ്ഡ് എ കമലന്റെ വിത്തീം അതായത് നിരാകാശയേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ എന്ന് നോക്കുക അവയെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും േ തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു സങ്കീർത്തനം നൊടയിടയിൽ ഒരു രാത്രിയിലെ നിദ്രയിൽ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ ദൈവത്തിന് കഴിയും ഒൻപതാം സങ്കീർത്തനത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യമാണ് ഇന്ന് രാത്രി നാം പഠിച്ചത് എന്ത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ അതിന്റെ അഞ്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു ഒന്ന് ദർ വെരി പേഴ്സണൽ അത് വളരെ തികച്ചും വ്യക്തിപരമായി നമ്മെ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തകളാണ് രണ്ട് ദേ ആർ പേഴ്ഷ്യസ് അവ വളരെ മൂല്യമുള്ളതാണ് വളരെ ആണ് വളരെ വെയിറ്റുള്ളതാണ് കനമുള്ളതാണ് മൂന്ന് ദേ ആർ പ്രാക്ടിക്കൽ അവ തികച്ചും പ്രായോഗികമാണ് നാല് ദർ വാസ്റ്റ് ആൻഡ് ഇൻ ഇൻഎക്സോസ്റ്റിബിൾ അവ വളരെ വിശാലവും അറിയില്ലാത്തവണ്ണം ഉള്ളതുമാണ് അഞ്ച് ദ ആർ അൺഫീലിംഗ് അവ ഒരു നാളും മാറ്റമല്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കും എന്റെ ദൈവത്തിനെക്കുറിച്ച് വിചാരമില്ലയോ ഒരിക്കൽ മർക്കോസിന്റെ ആറാം അധ്യായത്തിൽ ഗലീല തടാകത്തിന്റെ അങ്ങേക്കരയിലേക്ക് സന്ധ്യാസമയത്ത് പടകുകയറിപ്പോകുവാൻ നിർബന്ധിക്കപ്പെട്ട ശിഷ്യന്മാര് പടകേരി പോയി കടലിന്റെ തടാകത്തിൽ നിന്ന് അളവിലായി കാർമേക മുഖലമായ അന്തരീക്ഷം ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു താരസഞ്ചയങ്ങളുടെ സഞ്ചാര ബാധ മറഞ്ഞിരിക്കുന്നു അല്പം പോലും വെളിച്ചമില്ല ഇളകി കടൽ കടൽത്തരമാലകൾ അതിന്റെ മധ്യത്തിൽ വലിയ കൊടുങ്കാറ്റടിച്ചു ശിഷ്യന്മാർക്ക് ഈ കൊടുങ്കാറ്റിലൂടെ ഈ ബോട്ട് മുമ്പോട്ട് നയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി പത്ത് ദിവസുടങ്ങി ഏറ്റവും പ്രായം കുറഞ്ഞ യോഹന്നാനും വരെ തണ്ടുവലിച്ച് വലഞ്ഞു കർത്താവ് മലയിൽ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താൻ പറഞ്ഞയച്ചതിന്റെ ശിഷ്യന്മാരെക്കുറിച്ച് വിചാരമില്ലാത്തവനല്ല നമ്മുടെ കർത്താവ് താൻ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മലയിലിടുന്നു എന്തുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ഇളയുമറിയുന്ന തിരമാലകളുടെ മുമ്പാകെ വിശ്വാസം പതറിപ്പോയിട്ട് തണ്ടുവലിച്ച് പരിക്ഷിതരായിത്തീരുന്ന ശിഷ്യന്മാരുടെ ക്ഷീണാവസ്ഥയെ ദൂരമേഴ്ന്നു കണ്ട് അവർ തകർന്നു പോകാതിരിക്കാൻ അവിശ്വസിച്ചു പോകാതിരിക്കാൻ നശിച്ചുപോകാതിരിപ്പാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കർത്താവ് മെല്ലയിറങ്ങി കടൽനമീത നടന്ന് ഈ ശിഷ്യന്മാരെടുക്കുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു അതിനു മുമ്പ് അവർ പറഞ്ഞു നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ നാദാ ഞങ്ങൾ നശിച്ചുപോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം മുഖം മറച്ചു കളയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വിശ്വാസ പരീക്ഷയായി ഒരുപക്ഷെങ്കിൽ ദൈവം അനുവദിച്ചൊന്നു വരാം അവൻ മുഖം മറച്ചു കളയുകയില്ല നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെ കനമേറരുത് വളരെ വിലയേറിയത് വളരെ വ്യക്തിപരം അതുപോലെ വളരെ പ്രായോഗികപരം അതുപോലെ വളരെ വിശാലം ഒരിക്കലും പരാജയപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത് ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത വാസ്തവത്തിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് ധൈര്യം നൽകട്ടെ പ്രത്യാശ നൽകട്ടെ ഈ മരുഭൂമിയിൽ തുറന്നും കർത്താവിനായി ജീവിക്കുവാൻ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനം ഒരനുഗ്രഹമായി ഇന്ന് രാത്രി ദൈവം തീർക്കട്ടെ കർത്താവിന്റെ പുനർനാമം മൌത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറമ്പിള താങ്ക്